ശ്രീ ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്തം ച കല്യാണം വിമലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ തത്വയിലെ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് ശാസ്ത്രം ക്രമമായി വികസിച്ചെത്തുമ്പോഴാണ് അത് ജനകീയമായിത്തീരുന്നത്. പലപ്പോഴും ആധുനിക ശാസ്ത്രങ്ങളിൽ കാണുന്നത് അതിൻ്റെ വികാസഘട്ടത്തിലാണ് സങ്കീർണമാകുന്നത്. സങ്കീർണതയാണ് ആധുനികതയുടെ വിശ്വാസത്തിനാധാരമെങ്കിൽ ലാളിത്യമാണ് പ്രാചീനതയുടെ വിശ്വാസത്തിനാധാരം. വിശ്വാസവും യുക്തിയും. വിശ്വാസമെന്നത് ഒരു കൗശിക അനുഭവമാണ്. ഏതൊരാൾക്കും ഒന്നിൽ വിശ്വാസം വരുന്നത് അനുഭവത്തിൽ നിന്നാണ്. ഏതെങ്കിലും അനുഭവമുള്ള ഒരു ഭാഗം ചേർന്ന് പറയുകയോ ഒരു ശബ്ദം കേൾക്കുന്ന മാത്രയിൽ പൂർവാനുഭവമുള്ള ഒന്ന് കേട്ട അതേ ശബ്ദത്തിൽ കേൾക്കുകയാണെങ്കിൽ പൂർവാനുഭവമുള്ള ഒന്നിൻ്റെ സ്പർശനം ലഭിക്കുകയാണെങ്കിൽ പൂർവാനുഭവമുള്ള ഒന്നിൻ്റെ രസം നാവിലുണ്ടാവുകയാണെങ്കിൽ പൂർവാനുഭവമുള്ള ഒന്നിൻ്റെ മണമടിക്കുകയാണെങ്കിൽ അപ്പോൾ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികളിലൂടെ പൂർവാനുഭവത്തിൻ്റെ സ്മരണ ഉണ്ടാകുമ്പോൾ സമ്യക്കായ ഒരു യുക്തി മസ്തുളങ്കത്തിൽ ആവിർഭവിക്കുകയും അതിനനുഗുണമായി ഒരനുഭവമുണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഈ അനുഭവമാണ് വിശ്വാസത്തിനാധാരം. അതുകൊണ്ട് വിശ്വാസം യുക്തിയെ ഉല്ലംഘിക്കും വിധം പൂർണ്ണമാണ്. എത്രത്തോളം ഒരാൾ പുനരാലോചനയില്ലാതെ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പ്രാപ്തനാകുന്നു, അത്രത്തോളം അയാളുടെ അനുഭവത്തിൻ്റെ ആഴം പൂർവികമായി കൂടുതലാണെന്ന് വേണം കരുതാൻ. എന്നാൽ ഇതേ വിശ്വാസം തന്നെ പലപ്പോഴും ചില വ്യക്തികളിൽ തോന്നിയിട്ട് ചില സമൂഹങ്ങളിൽ തോന്നിയിട്ട് ചില സംഭവങ്ങളിൽ തോന്നിയിട്ട് അതിനെ ആസ്പദമാക്കി അതിനോട് ബന്ധിച്ചു വരുന്ന സംഭവങ്ങളെയൊക്കെ ആ വിശ്വാസത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ മനുഷ്യൻ അപകടങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യും. ഇതാണ് പലരും, ഈ അപകടങ്ങളാണ് പലരും ചൂണ്ടിക്കാണിച്ച് മനുഷ്യൻ്റെ അനുഭവപ്രധാനങ്ങളായ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നത്. അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അമ്മൂമ്മയുടെ അവരുടെ അമ്മയുടെ ഒക്കെ അനുഭവങ്ങൾ ജനിതകപരമായി ബീജഭാഗ അവയവമായി അനുഭവപ്പെട്ട് കിടക്കുന്നതാണ്
ജന്മപരമ്പരകൾ. ഇപ്പൊ ജീവിതത്തിൻ്റെ ഈ കറതീർന്ന സത്യം എൻ്റെ അച്ഛൻ അനുഭവിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടും കേട്ടും വളർന്നിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ മറ്റൊരു തെളിവില്ലാതെ സത്യമായി ഉദ്വേഗമില്ലാതെ രൂപപ്പെട്ട് കിടക്കും. ഇതിനെ ചോദ്യം ചെയ്ത് ഉറപ്പില്ലാതാക്കുന്നതിന്, സാന്ത്വനമില്ലാതാക്കുന്നതിന്, ശാന്തി നഷ്ടമാക്കുന്നതിന് ഉള്ളതാണ് യുക്തികൾ. പലപ്പോഴും യുക്തികൾ കൊണ്ട് ഉറപ്പുവരുന്നതായി അനുഭവമില്ലാത്തൊരു കാര്യത്തിൽ സാധ്യമല്ല. യുക്തിയെ അവലംബിച്ചു പോവുകയും അനുഭവങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന ആധുനിക സന്ദർഭങ്ങളിൽ കോശങ്ങൾക്ക് ജീവിച്ചിരിക്കുവാനുള്ള പാരസ്പര്യവും അനുജ്ഞയും അനുക്രമമായ വിശ്വാസവും നഷ്ടപ്പെടുന്നു. ഇത് പലപ്പോഴും നമ്മുടെ സെൻസോറിയത്തെയും ന്യൂറോണിയത്തെയും മോട്ടോറിയത്തെയും സംഘർഷഭരിതമാക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നാം വിഷമിക്കുന്നത്. ഈ സംഘർഷപൂരിതമായ ദശാസന്ധിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുപേക്ഷണീയമായി വേണ്ടത് അനുഭവപ്രധാനമായ വിശ്വാസവും അതിനെ അന്യനു മുമ്പിൽ അവതരിപ്പിക്കുവാൻ പര്യാപ്തമായ യുക്തിയും കൈകോർത്ത് നിൽക്കുക എന്നുള്ളത്. ഈ ഒരു വഴിയിലാണ് പ്രാചീനർ സഞ്ചരിച്ചത്. അന്യരെ ബോധ്യപ്പെടുത്തുവാനുള്ള സാമാന്യ യുക്തികളും അവനവന് ഉറപ്പുവരുത്തുവാനാവശ്യമായ വിശ്വാസവും വിശ്വാസദാർഢ്യത്തിൽ നിഷ്ഠയിൽ ഊന്നി നിന്ന് പറയുമ്പോഴുണ്ടാകുന്ന വാക്കിൻ്റെ ഗാംഭീര്യവും അനുഭവപ്രധാനമായ നിഷ്ഠയുമാണ് അപരനോടുള്ള സംഭാഷണങ്ങളിൽ വാക്കിനതീതമായി മാനുഷ്യകം കൈമാറിപ്പോരുന്നത്. അനുഭവജ്ഞനായ പിതാവിൻ്റെ വാക്കുകൾ പുത്രന് പിതൃബീജത്തോടൊപ്പം സമ്മാനിച്ചിരിക്കുന്ന അനുഭവത്തിൻ്റെ ഉണർവുണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ പുനർപഠനവും പുനർയുക്തിയുമില്ലാതെ ഉറപ്പാവുകയാണ് ചെയ്യുന്നത്. പാരമ്പര്യ സന്നിവിഷ്ടമായ ഈ ഒരറിവ് പാരസ്പര്യജന്യമായി ഭാരതത്തിൻ്റെ കൈമുതലായിരുന്നു. ആധുനിക പാശ്ചാത്യ ശാസ്ത്രങ്ങളുടെയും യുക്തിചിന്തകളുടെയും ഒക്കെ വെളിച്ചത്തിൽ നിഷേധങ്ങളാണ് സത്യം എന്ന് തോന്നിയപ്പോൾ അനുഭവങ്ങളെ നിഷേധിക്കുന്നത് ശാസ്ത്രമാണെന്നും അത് യുക്തിയാണെന്നുമുള്ള ഒരു കണ്ടെത്തലിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ചിന്തകളും നമ്മെ നയിച്ച സാഹിത്യവും കലയുമൊക്കെ എത്തുകയുണ്ടായി. ഇതിൻ്റെ പരിണാമം കുറച്ചൊന്നുമല്ല. ഇതിൻ്റെ പരിണാമത്തിലൂന്നി നിന്ന് പലതും കണ്ടെത്തുവാൻ നാം ശ്രമിക്കുന്നത് സംഘർഷങ്ങളുടെ മധ്യത്തിലാണ്. മാനവശാന്തിയുടെ അത്യന്തം തേജസ്സുറ്റ അനുഭവങ്ങളിലാണ്
അറിവ് നിറഞ്ഞുമറിയുന്നതെന്ന് നാം അതുകൊണ്ട് മനസ്സിലാകാതെ ആയിരിക്കുന്നു. ഇവിടെയാണ് ഭാരതീയർ അതിസൂക്ഷ്മങ്ങളായ കോശാനുഭവങ്ങളിലൂടെ കടന്നു ചെന്ന് അതിവിശിഷ്ടങ്ങളായ ഔഷധങ്ങൾ തന്നെ കണ്ടെത്തിയത്. അതിൽ ജ്വരം, പ്രത്യേകിച്ച് പാണ്ഡുതയിൽ, കാമലയിൽ, ഹൃദ്രോഗത്തിൽ, കുഷ്ഠത്തിൽ, അർശസിൽ, പ്രമേഹത്തിൽ ഒക്കെ പ്രയോജനപ്രദമായ ജ്വരത്തെ, അത് പാണ്ഡുത കൊണ്ടും മറ്റുമുണ്ടാകുന്ന ജ്വരങ്ങളുണ്ട്, ആ ജ്വരത്തിൽ അത്യന്തം പ്രയോജനപ്രദമായ, ഹൃദ്രോഗത്തിന് പ്രയോജനപ്രദമായ, പാണ്ഡുത വിളർച്ചയ്ക്ക് വളരെ പ്രയോജനപ്രദമായ ഒരൌഷധമാണ് നവായസം ചൂർണം. അത് ഈ പറഞ്ഞ പോലെ പണ്ട് വീടുകളിൽ ഉണ്ടാക്കി വച്ചിരുന്നു. ചുക്ക്, മുളക്, തിപ്പലി. മുളക് കുരുമുളകാണ്. ചുക്ക്, കുരുമുളക്, തിപ്പലി, കൊടുവേലിക്കിഴങ്ങ്, ഇത് ശുദ്ധി ചെയ്യണം. ചുവന്ന കൊടുവേലിക്കിഴങ്ങ് കൊണ്ടുവന്ന് നല്ല പോലെ പൊള്ളും, വെറുതെ കൈകൊണ്ട് എടുക്കരുത്, ഗ്ലൗസ് ഇട്ടൊക്കെ എടുക്കുന്നതാണ് ഇപ്പോഴത്തെ പണിക്ക് നല്ലത്. പഴയ ആളുകളാണെങ്കിൽ ചാണകം തേച്ചിട്ടെടുക്കും, എന്നിട്ടതിൻ്റെ മൊരിയും അകത്തെ നാരും എടുത്ത് കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ചുണ്ണാമ്പ് വെള്ളത്തിലിടും. ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് പിടിച്ചുകൊണ്ട് അരിഞ്ഞെടുത്താൽ കൈ പൊള്ളില്ല. ആ ചുണ്ണാമ്പ് വെള്ളത്തിലേക്കിട്ട് കഴിയുമ്പോൾ വെള്ളം ചുവക്കും. ആ ചുവന്ന വെള്ളം കളഞ്ഞ് വീണ്ടും ഇട്ടാൽ വീണ്ടും കുറച്ച് ചുവന്ന വെള്ളം വരും. ചുവപ്പ് തീർത്തുമാറുന്നവരെ വേണമെന്നില്ല, ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് ആ ചുവന്ന വെള്ളം കളഞ്ഞ് എടുത്ത് ഉണങ്ങി വെച്ചാൽ അത് ശുദ്ധമായി. ഇപ്പം ചുക്ക്, മുളക്, തിപ്പലി, കൊടുവേലിക്കിഴങ്ങ്, വിഴാലരിക്കാമ്പ്, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ത്രിഫല, മുത്തങ്ങ, ഈ 9 മരുന്നുകൾ തുല്യമായ കണക്കിലെടുക്കുക. ഇരുമ്പ് നന്നായി പൊടിച്ചെടുക്കുക. ഗോമൂത്രത്തിൽ, എള്ളെണ്ണയിൽ, മോരിൽ പഴുപ്പിച്ച് മുക്കി ശുദ്ധി ചെയ്ത് അത് നല്ല പോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇവ നല്ല പോലെ യോജിപ്പിച്ച് പൊടിച്ചെടുത്ത് മോര്, തേന്, നെയ്യ്, ചെറു ചൂടുവെള്ളം ഇതിലേതെങ്കിലും ഒന്നിൽ കലക്കി ഉപയോഗിക്കുന്നതായാൽ ജ്വരം, അർശസ്, കാമല, പാണ്ഡുത, ഹൃദ്രോഗം, കുഷ്ഠം, ത്വക്ക് രോഗങ്ങളെല്ലാം, പ്രമേഹം ഇവയൊക്കെ നിർമാർജനം ചെയ്യും. പ്രസിദ്ധമായ നവായസം ചൂർണമാണ് ഇത്. ഈ ചൂർണം ശ്രദ്ധേയമായ ഒരൌഷധമാണ്. പൗരാണികർ വളരെ ശ്രദ്ധിച്ച് ഈ ചൂർണം ഉണ്ടാക്കി വീട്ടിൽ കേടുവരാതിരിക്കാൻ, ചൂർണമൊക്കെ ആകുമ്പോൾ 1-2 മാസമൊക്കെ ഇരിക്കുകയുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ചുണ്ടാക്കി വിട്ടു. കുട്ടികൾക്ക് എപ്പോഴെങ്കിലും വളർച്ച കണ്ടാൽ, പനി കണ്ടാൽ, അതുപോലെ തന്നെ പ്രമേഹലക്ഷണങ്ങൾ കാണുമ്പോഴേ തന്നെ, അതുപോലെ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം കണ്ടാൽ ഉടനെ ഒക്കെ ഇത് കൊടുക്കും. ഹൃദ്രോഗത്തിലും പ്രമേഹത്തിലും പാണ്ഡുതയിലും അർശസ്സിലുമെല്ലാം ചെറിയ പനി ആദ്യം കാണും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ പനിയോടൊപ്പം ഈ രോഗങ്ങളും മാറിക്കിട്ടും. വളരെ പ്രസിദ്ധമായ നവായസ ചൂർണം ജനകീയമായ ഒരൌഷധമാണ്. ജ്വരത്തെ സംബന്ധിച്ചിടത്തോളം ജ്വരത്തിൻ്റെ അനേക വിഭാഗങ്ങൾ നമ്മൾ കണ്ടു വന്നു. വളരെ ലളിതങ്ങളായ അനേകം ഔഷധങ്ങളും കാണുകയുണ്ടായി. ചുണ്ട
സാധാരണ പറമ്പിലൊക്കെ നിൽക്കുന്നതാണ് ഉരുണ്ട കായുള്ള ചുണ്ട. ആ ചുണ്ടയുടെ വേര്, ചുക്ക്, ഇഞ്ചി അതിൻ്റെ മൊരി ചുരണ്ടി മാറ്റി ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കി ഉണങ്ങിയെടുക്കുന്നതാണ് ചുക്ക്. ചുക്ക്, മുത്തങ്ങ, മുറ്റത്തൊക്കെ ധാരാളമായിരുന്നു പണ്ട്. മുത്തങ്ങ കുട്ടികൾക്ക് നല്ല പ്രതിരോധശേഷി ഉണ്ടാകാൻ ഉത്തമമാണെന്നറിഞ്ഞ് നമ്മുടെ അമ്മമാർ പതിവായി പശുവിൻ പാലിലോ ആട്ടിൻ പാലിലോ കാച്ചിക്കൊടുത്തിരുന്നു. ആ മുത്തങ്ങ ചെറുപഞ്ചമൂലം, ഓരിലെ വേര്, മൂവിലെ വേര്, ചെറുവഴുതിന വേര്, വെൺവഴുതിന വേര്, ഞെരിഞ്ഞിൽ, ഇതിനാണ് ചെറുപഞ്ചമൂലമെന്ന് പറയുന്നത്. ഇവയെല്ലാം ചേർത്ത് ചുക്ക്, ചുണ്ട, മുത്തങ്ങ, ഓരിലെ വേര്, മൂവിലെ വേര്, ചെറുവഴുതിന വേര്, വെൺവഴുതിന വേര്, ഞെരിഞ്ഞിൽ, ഇവയെല്ലാം കൂടി 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം കഴിച്ചാൽ വാതജ്വരത്തിന് വളരെ ഫലപ്രദമാണ്. വാതജ്വരം രാവണൻ രാമനെ കണ്ടു കഴിഞ്ഞാലെന്ന പോലെ ഭയക്കുമെന്നാണ് പറഞ്ഞത്. അടുത്തത്, വാതജ്വരത്തിന് ഇത്രയും മരുന്ന് വേണ്ട, ചെറുപഞ്ചമൂലം മാത്രമെടുത്താലും മതിയാവും. അതായത് ചെറുവഴുതിന വേര്, വെൺവഴുതിന വേര്, ഞെരിഞ്ഞിൽ, ഓരിലെ വേര്, മൂവിലെ വേര്, ഈ 5 എണ്ണം. ഈ 5 മരുന്നുകൾ അത് 60 ഗ്രാം എടുത്ത്, എല്ലാം കൂടി 60 ഗ്രാം, അതായത് ഒരു മരുന്ന് 12 ഗ്രാം വീതം എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം ഇന്ദുപ്പ് മേമ്പൊടി ചേർത്ത് 1 നുള്ളി ഇന്ദുപ്പിട്ട് കഴിച്ചാൽ വാതജ്വരങ്ങളെല്ലാം മാറിക്കിട്ടും. വാതജ്വരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായ മറ്റൊരു യോഗമുണ്ട്, രാമച്ചം. ഇപ്പം കിട്ടുന്ന രാമച്ചം ഓയിലെടുത്തതാണ് പലപ്പോഴും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. രാമച്ചം, പാഠക്കിഴങ്ങ്, ചിറ്റമൃത്, പർപ്പടകപ്പുല്ല്, ഇതൊക്കെ വളരെ ലളിതമായ ഔഷധങ്ങളാണ്. സാധാരണ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം, വളരെ എളുപ്പത്തിൽ കിട്ടുന്നതുമാണ് രാമച്ചം. വീട്ടുപറമ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതും കയ്യാലകളിൽ വെച്ച് പിടിപ്പിച്ചാൽ മണ്ണൊലിപ്പ് തടയാവുന്നതുമാണ്. കയറി ഇറങ്ങിക്കിടക്കുന്ന ഭൂമികളിൽ, ചാഞ്ഞുകിടക്കുന്ന ഭാഗങ്ങളിൽ ഇവ വെച്ച് പിടിപ്പിച്ചാൽ നല്ല പോലെ പിടിക്കും. ഇവയുടെ വേരുകൾ നല്ല രീതിയിൽ ഓടിത്തുടങ്ങിയാൽ മണ്ണൊലിപ്പ് നന്നായി തടയാൻ പറ്റും. അങ്ങനെയുള്ള ഈ രാമച്ചം, പാഠക്കിഴങ്ങ് വള്ളിയായി താളിയായൊക്കെ ഉപയോഗിക്കുന്നതാണ്. ജലന്തരട്ടി വർഗത്തിൽപ്പെട്ടതാണ്. പഴയകാലത്തെ സന്യാസിമാരും മറ്റും ഇതിൻ്റെ ഇല കല്ലിലരച്ച് ചിരട്ടയിലാക്കി വയ്ക്കും. എന്നിട്ട് കുളിച്ച് കയറുമ്പോൾ അത് കട്ടിയായിരിക്കും, ഒരു ജെല്ലി പോലെ കട്ടിയായിരിക്കും. എന്ന് വെച്ചാൽ കട്ടിയാവുക എന്ന് പറഞ്ഞാൽ കല്ല് പോലെ കട്ടിയാവുക എന്നല്ല, അതിലെ ആ ജലാംശത്തിന് ഒരു ജെല്ലി പോലുള്ള പ്രവണതയിലിരിക്കും. അത് കഴിക്കും കുളി കഴിഞ്ഞാൽ. പിന്നെ വിശക്കാറില്ല, വിശപ്പിനെ തടയുന്നതിൽ വളരെ ഫലപ്രദമായ ഒരൌഷധമാണ് ജലന്തരട്ടി, അതായത് പാഠക്കിഴങ്ങിൻ്റെ ഇല. അതിലെ കിഴങ്ങാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പാഠക്കിഴങ്ങ്. ചിറ്റമൃത്, പർപ്പടകപ്പുല്ല്, വീട്ടുമുറ്റത്തൊക്കെ ധാരാളം ഉണ്ടാവും പർപ്പടകപ്പുല്ല്, ഇത് എല്ലാം കൂടി 1/60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം കഴിച്ചാൽ വാതജ്വരം പോകും. ഈ ഔഷധം റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നറിയപ്പെടുന്ന ആമവാദത്തിലും വളരെ ഫലപ്രദമാണ്. ആമവാദ രോഗികൾ
പതിവായി ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ ആമവാദം ശക്തിപ്പെടാതിരിക്കും എന്ന് മാത്രമല്ല, ആമം പചിച്ചു കിട്ടുകയും ചെയ്യും. അമൃത്, ചിറ്റമൃത്, ചുക്ക്, ജീരകം, മൂന്ന് മരുന്നേ ഉള്ളൂ. അതിൽ അമൃത് പറമ്പിലും മരത്തിൽ വള്ളിയായി കിടക്കുന്നത് കണ്ടിച്ചുകൊണ്ടാണ്, മൊരി കളയണം. അമൃതിൻ്റെ തണ്ട് മൊരി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കുക. ചുക്കും ജീരകവും വീട്ടിലുണ്ടാവും. എല്ലാം കൂടി ഒരു 60 ഗ്രാം, എന്ന് പറഞ്ഞാൽ 20 ഗ്രാം വീതം എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം കഴിക്കുന്നതായാൽ എല്ലാ ജ്വരവും പോകും. പലതരം പനി കൊണ്ട് ക്ലേശിക്കുന്ന ഇക്കാലത്ത് എന്തെല്ലാം ഔഷധങ്ങൾ കഴിച്ചിട്ടും മാറാതിരിക്കുമ്പോൾ, പനി പടർന്ന് കയറുമ്പോൾ വളരെ ജനകീയമായി ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒരൌഷധം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ അധികം സമയമൊന്നും വേണ്ട. കാറ് പിടിക്കണ്ട, കൂട്ടത്തിൽ 10 പേരെ കയറ്റണ്ട, വെപ്രാളപ്പെടണ്ട. അവനവൻ്റെ വീട്ടിൽ നിന്ന് ചുക്കും ജീരകവും എടുത്ത് 1 കഷ്ണം ചിറ്റമൃതും പറിച്ച് 1 കഷായം വെച്ചും കഴിച്ചാൽ മതി. അമൃത്, ചുക്ക്, കൊടിത്തൂവ, ഇതെല്ലാം ജ്വരത്തിന് അത്യന്തം ഉത്തമമായ ഔഷധങ്ങളാണ്. അമൃത്, ചുക്ക്, കൊടിത്തൂവ. കൊടിത്തൂവ എന്ന് പറയുന്നത് ചൊറിയുന്നതാണ്. വള്ളിയായി കിടക്കും, അതിൻ്റെ വേരാണ് നമുക്കാവശ്യം. ചൊറിയാതെ പറിച്ചെടുക്കണം. കയ്യുടെ വെള്ളയിലൊഴിച്ച് എവിടെ കൊണ്ടാലും ചൊറിയും. ചുക്കും അമൃതും കൊടിത്തൂവയും പറിച്ചെടുത്ത്, അത് മുമ്പ് പറഞ്ഞ പോലെ 3 മരുന്നേ ഉള്ളൂ, 1.20 ഗ്രാം വീതം, 12 ഗ്ലാസ് വെള്ളം ചേർത്ത് അടുപ്പത്ത് വയ്ക്കുക. ചതച്ച് അത് നല്ല പോലെ കുറുക്കി 1.5 ഗ്ലാസ്സാക്കുക. 1.5 ഗ്ലാസ് വീതം 3 നേരം കഴിക്കുന്നതായാൽ എല്ലാ ജ്വരങ്ങളും പോകും. കൊടിത്തൂവയുടെ വേര് ഇനി മറ്റൊരു കഷായമാണ്. കൊടിത്തൂവ ജ്വരനാശകമാണ്. ആ കൊടിത്തൂവയുടെ വേര് ജ്വരനാശകം മാത്രമല്ല, രക്തത്തിൽ വളരെ പ്രധാനമായ പ്രവർത്തനമുള്ള ഒരൌഷധമാണ് കൊടിത്തൂവ. അതുകൊണ്ട് കൊടിത്തൂവ 2 തരമുണ്ട്. ഒന്ന് വള്ളിയായി പടരുന്നത് കൂടാതെ സാധാരണ ചുവന്ന തണ്ടുമായി ചൊറിച്ചിലുണ്ടാക്കുന്ന ആനച്ചൊറിയണമെന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇല അതുകൊണ്ട് പഴയ കാലത്തെ അമ്മമാർ ഉപ്പേരി വെച്ച് തോരൻ വെച്ച് കൂട്ടുമായിരുന്നു. നല്ലപോലെ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്നിളക്കി, വെളിച്ചെണ്ണ കൊണ്ട് പുരട്ടി ഒന്നിളക്കി, തേങ്ങയും മുളകുമൊക്കെ ചായ്ച്ചെടുത്ത് നല്ല ഉപ്പേരി വെച്ച് കൂട്ടുമായിരുന്നു. വയറിന് അത്യന്തം നല്ലതാണ്. കൊടിത്തൂവയുടെ വേരും വള്ളിക്കൊടിത്തൂവയുടെ വേരും വയറിന് അത്യന്തം ഉത്തമമാണ്. ദുരാലഭാരിഷ്ടവും ദുസ്പർശകാദി കഷായവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മരുന്ന് ചേരും. കൊടിത്തൂവയുടെ വേര് മുത്തങ്ങ, കുറുന്തോട്ടി വേര്, കൂവള വേര്, കൂവളത്തിൻ്റെ വേര്, കുറുന്തോട്ടിയുടെ വേര്, മുത്തങ്ങ കിഴങ്ങ്, കൊടിത്തൂവയുടെ വേര്, ഇവ 4 എണ്ണമാണ്. അത് 4 ഒരു 15 ഗ്രാം വീതം എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം 3 നേരം കഴിച്ചാൽ പനി മാറുന്നതാണ്. ഉത്തമങ്ങളായ, പ്രാചീനങ്ങളായ, ലളിതകോമളങ്ങളായ ഈ ഔഷധങ്ങളെ ജനകീയ ഔഷധനയത്തിൻ്റെയും ജനകീയ ആരോഗ്യനയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് തൻ്റെ സന്തതി പരമ്പരകൾക്കായി ഭാഗം വച്ച് സൂക്ഷിച്ച് നൽകിയ സ്നേഹനിധികളായ
അമ്മമാർ അവരെ ആലോചിക്കുമ്പോൾ ഉടുത്തൊരുങ്ങി ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പുമിട്ട് വാനിറ്റി ബാഗും തൂക്കി അമ്പടാ ഞാനേ എന്ന ഭാവത്തിൽ ആർക്കും പ്രയോജനമില്ലാതെ മനം കുളിർക്കാതെ മനസ്സു കുളിർക്കാതെ സന്തോഷിക്കാതെ ഓടി നടക്കുന്ന ഇന്നത്തെ പൊങ്ങച്ച സഞ്ചി തൂക്കിയ അമ്മമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുകയും നമുക്കറിവ് പ്രദാനം ചെയ്യുകയും ചെയ്ത ആ മാതാമഹികളുടെ പാദാന്തികത്തിൽ നമുക്ക് പ്രണമിക്കാം.